بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم اغفر لي ولوالدي ولمشايخي وللمصنفين المهديين الصداق مهر സ്ത്രീകൾക്ക് അള്ളാഹു ചെയ്ത മിൻഹത്തുകൾ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് സദാഖ്. പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ അവളുടെ ശരീരത്തെ അഥവാ അവളുടെ ഫർജിനെ സുഖിക്കാൻ വേണ്ടി അവൾ ഉപയോഗിച്ചതിന് പകരം നൽകാൻ നിർബന്ധമായി കൽപ്പിച്ച ഒന്നാണ് സദാഖ്. മനഹൽ ഇസ്ലാമിൽ മറുത്തി സദാഖ. സ്ത്രീ ഇസ്ലാം സ്ത്രീക്ക് സദാഖനെ മിൻഹത്തായിട്ട് നൽകിയിരിക്കുന്നു. മനഹ യംനഹു മിൻഹത്തൻ, അനുഗ്രഹമായി നൽകി എന്നാണ് അർത്ഥം സദാഖന്. വിവാഹം കഴിച്ച പുരുഷൻ സ്ത്രീക്ക് ചിലവ് കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, പാർപ്പിടം കൊടുക്കണം, എല്ലാം നിർബന്ധമാവലോടുകൂടെ അവളെ ആദ്യം അവളെ ഉപയോഗപ്പെടുത്തിയതിന് വേണ്ടി ആദ്യം മഹർ കൊടുക്കലും നിർബന്ധമാക്കി. വൗജബഹ, അവൾക്ക് കൊടുക്കൽ നിർബന്ധമാക്കിയാല സൗജീസ് പുരുഷൻ്റെ മേൽ ബദൽ ഇസ്തിംതായി, അവളെ അവൻ സുഖമെടുത്തതിന് പകരം ഇസ്തിംതാ സുഖമെടുക്കൽ, ബിബുലൈഹ അവളുടെ ഫർജിനെ കൊണ്ട് സുഖമെടുത്തതിന് പകരം ഫർജ്. സദാഖ് എന്ന് പറഞ്ഞാൽ ഹുവാബി ഫത്തഹി സാദിഖ് സരിഹ, സദാഖ് സിദാഖ് രണ്ടും പറയും. മാവജബ ബി നിക്കാഹിൻ ഔത്തയിൻ, നിക്കാഹ് കൊണ്ട് വുജൂബാകുന്നത് അല്ലെങ്കിൽ വത്ത് ചെയ്യൽ കൊണ്ട് വുജൂബാകുന്നത്. നിക്കാഹ് ചെയ്തു അവളുമായി ബന്ധപ്പെടുന്നതിന് മുമ്പായി മരിച്ചാൽ മഹർ മുഴുവനും കൊടുക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ നിക്കാഹ് ചെയ്തു അവളുടെ ഭാഗത്തിൽ നിന്ന് ഒരു തെറ്റുമില്ലാതെ അവൻ തലാഖാക്കിയാൽ, അവൻ വിട്ടുപിരിച്ചാൽ അപ്പോൾ പകുതി മഹർ കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ നിക്കാഹ് കൊണ്ടത് നിർബന്ധമാകുന്നത് അല്ലെ വത്ത്, വത്ത് ചെയ്താൽ പിന്നെ മഹർ മുഴുവനും നിർബന്ധമായി. വത്ത് ചെയ്തതിൻ്റെ ശേഷം മരിക്കട്ടെ മരിക്കാതിരിക്കട്ടെ, തലാഖ് ചെയ്യട്ടെ തലാഖ് ചെല്ലാതിരിക്കട്ടെ, എന്തായാലും വത്ത് ചെയ്ത് കഴിഞ്ഞാൽ മഹർ മുഴുവനും നിർബന്ധമായി. അപ്പോൾ നിക്കാഹ് കൊണ്ടോ ഒത്തു കൊണ്ടോ നിർബന്ധമാകുന്ന ഒന്നാണ് സദാഖ് അല്ലെങ്കിൽ സിദാഖ്. സുമ്മിയ, അതിന് പേര് പറയപ്പെട്ടു വിദാലിക്ക, സദാഖ് എന്ന് പേര് പറയപ്പെട്ടത് ലിഷാരിഹി, അത് അറിയിച്ചതിന് വേണ്ടിയാണ്. പിസിദിഖി, സത്യം നേരുകൊണ്ട്. ബി റഗബത്തി ഫായിരിഹി, റഗബത്തി ഫായിരിഹി അല്ല ബാദിരിഹി, റഗബത്തി ബാദിരിഹി, ആ മഹർ നൽകുന്നവൻ്റെ ആഗ്രഹം. മഹർ നൽകുന്നവനാർ? ഭർത്താവ്, വിവാഹം കഴിച്ചവൻ. അവൻ്റെ ആഗ്രഹം എന്തിൽ? ഫിന്നിക്കായ, നിക്കാഹിലുള്ള ആഗ്രഹം ശരിയാണത് സത്യമാണെന്ന് അറിയിച്ചതിന് വേണ്ടി. വെറും ആൾക്ക് വേണ്ടി, ബലാത്കാരത്തിന് വേണ്ടി, ആൾക്ക് വേണ്ടി ഒന്നും ചെയ്തതല്ല. വിവാഹം കഴിച്ചവൻ മഹർ കൊടുക്കലോടുകൂടെ ആ വിവാഹത്തിൽ ആഗ്രഹിച്ചത് ശരിയാണ് സത്യമാണ് എന്ന് അറിയിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സിദ്ഖ് എന്നതിൽ നിന്ന് പിടിച്ചതാണ് സദാഖ്. വൈക്കാലുലഹു, അതിന് പറയപ്പെടും മൈതൻ വീണ്ടും മഹർ എന്നും നിഹലത്ത് എന്നും അജിറുമെന്നെല്ലാം പേരുണ്ട്. അസുലുബിഹി, അതിലുള്ള അസുൽ എന്ന് പറഞ്ഞാൽ അതിലുള്ള തെളിവ്, ദലീൽ. ഖബലിൽ ഇജ്മായി, ഇജ്മായിന് മുമ്പ് ഇമാമിങ്ങളുടെ ഏകാഭിപ്രായമുണ്ട് മഹർ കൊടുക്കൽ നിർബന്ധമാണെന്ന വിഷയത്തിൽ, അതാണ് ഇജ്മ. അതിനു മുമ്പ് ആയത്തുമുണ്ട് ഖൗലുഹു തആല, ഇസ്ലാമിൻ്റെ നിയമത്തിന് ഹുക്കുമുകൾക്ക് തെളിവാണ് ഖുർആൻ, ഹദീസ്, ഇജ്മ, ഖിയാസ്. അപ്പോൾ ഇതിൽ ഇജ്മാവ് ഉണ്ട്, അതിനു മുമ്പ് ആയത്തുമുണ്ട്. ഖൗലുഹു തആല, വാതു നിസാ സദഖാതിഹിന്ന നിഹ്ല, ആതു നിങ്ങൾ കൊടുക്കുക, ആതാ യൂതി ആതി, ആതാ നൽകി, യൂതി നൽകും. ആതാ എന്ന് പറഞ്ഞാൽ വന്നു എന്നർത്ഥം. ഇത് ആത്ത, ആത്ത എന്ന് പറയുമ്പോൾ നൽകി എന്നർത്ഥം വരും. അതിൻ്റെ അമ്രഹാദിലാണ് ആതി, അതിൻ്റെ ജമ്മാണ് ആതി, ആതിയ, ആതു, നിങ്ങൾ നൽകുക, നിങ്ങൾ കൊടുക്കുക. അന്നിസ, സ്ത്രീകൾക്ക്, നസുഖാത്ത് സദുഖാത്തിന്ന, അവിടെ മഹറുകളെ, നിഹ്ലത്തൻ,
നല്ല സംതൃപ്തിയോടുകൂടെ. നിഹലത്ത് എന്ന് പറഞ്ഞാൽ അതിയത്തൻ തയ്യിബി നഫ്സിൻ, സംതൃപ്തിയോടുകൂടെ നൽകപ്പെടുന്നതിനേക്കാണ് നിഹലത്ത് എന്ന് പറയുന്നത്. ഒരു വെറുത്തിട്ടോ അങ്ങനൊരു ബാധ്യത നിർവഹിക്കുക എന്ന നിലക്ക് അങ്ങനെ ചെയ്യാതെ ഒരു നല്ല സംതൃപ്തിയോടുകൂടെ നൽകേണ്ടതാണ് മഹർ എന്നുള്ളത്. അവളെ കൊണ്ട് സുഖമെടുത്തതിന് വേണ്ടി പകരമായിട്ട് നൽകുന്ന മഹറും മഹർ നല്ല സംതൃപ്തിയോട് തീബുൻ നഫ്സോടുകൂടെ നൽകേണ്ടതാണ്. അതാണ് നിഹലത്ത്. അപ്പോൾ ഇവിടെ ഖുർആനിൽ മഹർ നിഹലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, സദാഖ് എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ വാതു, പിന്നെ ഒരായത്ത് ഖൗലുഹു തആല വാതുഹുന്ന ഉജൂറഹുന്ന, സൂറത്തു നിസാ 25-ാമത്തെ ആയത്ത്. അവർക്ക് നിങ്ങൾ നൽകുക ഹുന്ന, അവർക്ക് ഉജൂറഹുന്ന, അവരുടെ അജിറുകളെ, കൂലികളെ. കൂലികൾ അജിറിൻ്റെ ജമാണ് ഉജൂർ, കൂലികൾ, അതായത് മഹറുകൾ. മഹറിനെ കൂടെ അജിറ് എന്ന് പറഞ്ഞു. അജിറിൻ്റെ ജമാണ് ബഹുവചനമാണ് ഉജൂർ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസുമുണ്ട് ഇതിന് തെളിവായിട്ട്. ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഖൗല്, ഖൗലും ഇതിന് തെളിവാണ്. ലിമുറീദി തസവ്വുജ്, വിവാഹമാവൽ ഉദ്ദേശിച്ചവനിക്ക്. തസ്വീജ് വിവാഹം ചെയ്ത് കൊടുക്കൽ, കെട്ടിച്ച് കൊടുക്കലാണ്. തസവ്വുജ് എന്ന് പറഞ്ഞാൽ വിവാഹമാവൽ. തസവ്വജ, തസവ്വുജ്, തസവ്വുജ്. തസവ്വുജിനെ ഉദ്ദേശിക്കുന്ന ആളോട് വിശ്വാസനം പറഞ്ഞു, ഇൽത്തമിസ് വലൗഹാത്തമൻ മിൻ ഹദീദ്, നീ തേടണം വലൗഹാത്തമൻ, അത് മോതിരമാണെങ്കിലും, മിൻ ഹദീദ്, ഇരുമ്പിനാലുള്ള മോതിരമാണെങ്കിലും ശരി. മോതിരം എന്ന നിലക്ക് ഇരുമ്പ് കൊണ്ടുണ്ടാക്കപ്പെട്ടതാണെങ്കിലും അതിന് വിലയുണ്ട്. അപ്പോൾ വിലയുള്ള ഒരു സാധനമായാൽ മതി. അപ്പോൾ ഇരുമ്പിനാലുള്ളൊരു മോതിരമാണെങ്കിലും മഹറായിട്ട് നീ വലതും തേടേണ്ടതുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അപ്പോൾ മഹർ കൊടുക്കണമെന്ന് ഹദീസിലും വന്നു. റവാഹു ശൈഖാനി, ഈ ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. ഇനി വയസ്തഹബ്ബു ദിക്റുഹു ഫിൽ അഖ്ദി, യുസ്തഹബ്ബു ദിക്റുഹു ഫിൽ അഖ്ദി, ഇതിനെ പറയൽ സുന്നത്താണ്. അഖ്ദിൽ, അഖ്ദി ഞാൻ ആ നിക്കാഹാകുന്ന ചടങ്ങിൽ, നിക്കാഹിൽ, നിക്കാഹിനിക്ക് അഖ്ദ് എന്നും പറയും. അഖ്ദി എന്ന് അത് ആമമായതാണ്. കച്ചവടത്തിന് അഖ്ദ് എന്ന് പറയും. ഒരു ഇടപാട്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കെടുക്ക് എടുക്കലുള്ള ഇടപാടുകൾക്കെല്ലാം അഖ്ദ് എന്ന് പറയും. ഇതും ഒരു അഖ്ദാണ്. ഒരു പെണ്ണിനെ ഇങ്ങോട്ട് നിക്കാഹ് ചെയ്തുകൊണ്ട് എടുക്കലും അങ്ങോട്ട് മഹറായിട്ട് കൊടുക്കലും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഇതും ഒരു അഖ്ദാണ്. അങ്ങനെയുള്ള ഈ അഖ്ദ് നിക്കാഹിൽ മഹർ പറയൽ സുന്നത്തുണ്ട്. ഇസ്തഹബ്ബു ഫീൽ മജ്ഹൂൽ, അതിന് നായിബ് ഫൈലാണ് ദിക്റു. അപ്പോൾ അതിനെ പറയൽ സുന്നത്താക്കപ്പെടും. ഇസ്തഹബ്ബു, അപ്പം മഹർ നിക്കാഹിൻ്റെ സദസ്സിൽ വെക്കലോ അല്ലെങ്കിൽ അതിനെ പറയലോ സുന്ന ഫറളായിട്ടൊന്നുമില്ല. പറഞ്ഞത് കൊടുക്കണം എന്നത് മാത്രമാണ്. മഹർ കൊടുക്കലാണ് നിർബന്ധം, അവിടെ വെക്കലും പറയലും നിർബന്ധമൊന്നുമില്ല. എന്നാലും നിക്കാഹിൻ്റെ സദസ്സിൽ വെച്ച് ആ നിക്കാഹിൻ്റെ ശീറയിൽ കൂട്ടി ചേർത്തിട്ട് മഹർ എത്രയാണെന്ന് പറയൽ സുന്നത്തുണ്ട്. ഇസ്തഹബ്ബു, അതായത് അർത്ഥം മഹർ പറഞ്ഞില്ലെങ്കിൽ നിക്കാഹ് സഹി ആകുമെന്നർത്ഥം. ഇസ്തഹബ്ബു സുന്നത്താണ്, അല്ലാ എങ്കുസ, അത് ചുരുങ്ങാതിരിക്കൽ. അഷറത്തി ദറാഹിമ, പത്ത് ദിർഹമിനേക്കാളും ചുരുങ്ങാതിരിക്കൽ സുന്നത്താണ്. പത്ത് ദിർഹം എന്ന് പറഞ്ഞാൽ സുമാർ ഒരു ദിർഹം എന്ന് പറഞ്ഞാൽ 3 ഗ്രാം പൂർണ്ണമാവും, ഭർത്തിയില്ല, കുറച്ച് കുറയും. അങ്ങനെ വരുമ്പോൾ 10 ദിർഹമിന് 21, സുമാർ ഏകദേശം 29 ഗ്രാം ആവും. കുറച്ച് ചിലര കൂടും, എന്നാൽ 29 ഗ്രാം. അപ്പോൾ ഏകദേശം 29 ഗ്രാം വരുന്ന ഒരു വെള്ളി കൊടുക്കുക, അത്ര കുറയാതിരിക്കലാണ് സുന്നത്ത്. അതിനേക്കാൾ കുറഞ്ഞാലും മഹറായിട്ട് കണക്കാക്കപ്പെടും. വിലയുള്ള ഏതെങ്കിലും ഒരു സാധനമായാൽ മതി. എന്നാൽ അത്ര അതിനേക്കാളും കുറയാതിരിക്കൽ സുന്നത്താണ്. എന്തുകൊണ്ട്? ഇമാം അബു ഹനീഫ റഹിമഹുല്ലാഹു തആല അത്ര കൊടുക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുറൂജൻ മിൻ ഖിലാഫ് അബി ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം അബു ഹനീഫ റഹിമഹുല്ലാഹു തആലയുടെ അഭിപ്രായത്തിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടി, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അതിനെ അനുസരിച്ചൊരു പ്രതിഫലം കിട്ടുമല്ലോ, അവരുടെ അഭിപ്രായം കൂടി മാനിക്കാൻ വേണ്ടി. വല്ല യസീദ അല ഹംസമിയത്തി ഹംസിമിയത്തിൻ മിനദ് ദറാഹിം,
അഞ്ഞൂറ് ദിർഹമിനേക്കാളും അധികമാവാതിരിക്കലും അത് സുന്നത്താണ്. അധികമായാലും തെറ്റൊന്നില്ല, എന്നാലും അത് സുന്നത്തിന് വിരുദ്ധമാണ്. അഞ്ഞൂറ് ദിർഹം എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 kilo ആവുകയില്ല, കുറച്ച് കുറയും. 1 kilo 487 gram ആകും ഏകദേശം. അപ്പോൾ ഏകദേശം 1 kilo 487 gram, അത്ര അതിനേക്കാളും അധികമാവാതിരിക്കലും സുന്നത്താണ്. കാസ്തിഖതി ബനാത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗജാതിഹി, നബി സ്വഭാവത്തിനുടെ ഭാര്യ പെൺമക്കളുടെ സദാക്ക് സദാക്കും സൗജാത്തിൻ്റെ ഭാര്യമാർ സദാക്കെല്ലാം അത്രയാണ്. അതിനേക്കാളും അധികമാവാതിരിക്കൽ സുന്നത്തുണ്ട്. വലിൽ ബാലിഗത്തിൽ ആഖിലത്തി, ഇനി ബാലിഗത്ത് പ്രായപൂർത്തിയായവൾ, ആഖിലത്ത് ബുദ്ധിയുള്ളവൾ, പ്രായപൂർത്തിയായവളും ബുദ്ധിയുള്ള പെണ്ണ് ആണെങ്കിൽ അവൾക്ക് അവൾക്ക് ജായിസാണ്. അവൾക്ക് ഉണ്ട് എന്നെങ്കിൽ അവൾക്ക് ജായിസാണ്. ഹബ്സ് നഫ്സിഹ, അവളെ നഫ്സിനെ തടഞ്ഞു വെക്കാം. ഹബ്സ് തടയൽ, ഹദ്ദായു സല്ലിമ സൗജു, സൗജു കൊടുക്കുന്നത് വരെ, ഏൽപ്പിക്കുന്നത് വരെ, അൽ മഹറ മഹറിനെ ഏൽപ്പിക്കുന്നത് വരെ. ഏത് മഹർ? മഹർ മുഅയ്യനായത്, മുഅയ്യനായത് പറഞ്ഞാൽ ഇപ്പോൾ നിജമായ മഹർ. ഈ വള, ഈ മോതിരം, ഈ മാല എന്ന് പറഞ്ഞത് മുഅയ്യനായി. അവിൽ ഹാല അല്ലെങ്കിൽ റൊക്കമായി, ക്യാഷായത്, അവധിനിശ്ചയിക്കപ്പെടാത്തത്, ഇപ്പോൾ ഇപ്പോൾ തരാമെന്ന് പറഞ്ഞ മഹർ, ഇത് രണ്ടും. മഹർ മുഅയ്യനാണെങ്കിലും അല്ലെങ്കിൽ ഏത് എന്ന് നിജപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇത്ര പൊന്ന്, ഒരു പവൻ സ്വർണം, അല്ലെങ്കിൽ 10 ദിർഹം വെള്ളി, അല്ല 500 ദിർഹം വെള്ളി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ അത് ഏതെന്ന് മുഅയ്യനല്ലെങ്കിലും അത് റൊക്കമാണ്, ഇപ്പോൾ തരാമെന്ന് പറഞ്ഞതാണത്. സാധാരണ മഹർ പറയൽ കടം പറയലില്ലാരും, തോന്നിരിക്കലോ അവിടെ തന്നെ മഹറിനോട് വെക്കും, അല്ലെങ്കിൽ മഹർ എത്രയാണെന്ന് പറയും. ഇങ്ങനെയുള്ള മഹറാണെങ്കിൽ ആ മഹർ ഏൽപ്പിക്കുന്നത് വരെ അവളെ തടീനെ, അവളെ നഫ്സിനെ അവൾക്ക് തടഞ്ഞു വെക്കൽ അധികാരമുണ്ട്, അനുവദനീയമാകുന്നു. നിർബന്ധമായ കാര്യമൊന്നല്ല. തടഞ്ഞു വെക്കാതിരിക്കുകയും ചെയ്യും. മഹർ കൊടുത്തില്ലെങ്കിലും ശരീരത്തെ ഏൽപ്പിക്കാം, വേണമെങ്കിൽ സുഖമെടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം, ശരീരം വിട്ടുകൊടുക്കാം, എങ്കിലും തടയാനുള്ള ഹക്കും അവൾക്കുണ്ട്. ലൽ മുഅജ്ജല, അവധിനിശ്ചയിക്കപ്പെട്ട മഹർ അല്ല. അവധിനിശ്ചയിക്കപ്പെട്ട മഹറാണെങ്കിൽ അതിനെ ഏൽപ്പിക്കുന്നത് വരെ തടീനെ, അവധിനിശ്ചയിക്കപ്പെട്ട മഹർ തന്നെ ഒരു മാസം കഴിഞ്ഞ് തരാം, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞിട്ട് 1 കൊല്ലം കഴിഞ്ഞ് തരാമെന്നെല്ലാം പറഞ്ഞ മഹറാണെങ്കിൽ അതിനെ ഏൽപ്പിക്കാൻ വേണ്ടി തടീനെ, നഫ്സിനെ തടഞ്ഞു വെക്കുന്ന അധികാരം, ഹക്ക് അവൾക്കില്ല. ഇനി വയസ്കുദ് ഹക്കുൽ അബ്സി ഹബ്സി, ഹബ്സ് ചെയ്യുന്ന ഹക്ക് നഷ്ടപ്പെടും ലിസൗജത്തി, ഭാര്യക്ക്. ബിൽ വത്ഈ, ഭർത്താവ് വത്ത് ചെയ്യലുണ്ട്, സംയോഗം ചെയ്യലുകൊണ്ട്. ലഹ, അവളെ ബി തംകീനിഹ, അവൾ സൗകര്യമാക്കി കൊടുക്കലുകൊണ്ട്. മിൻഹു അവനിക്ക്, അവൾ സൗകര്യമാക്കി കൊടുക്കുന്നു. മിൻഹു അവനിക്ക് സൗകര്യമാക്കി കൊടുക്കുന്നു. എങ്ങനെ? മുഖ്താറത്തിന്, അവൾ സ്വയഷ്ടപ്രകാരം. മുക്കല്ലഫത്തൻ, പ്രായപൂർത്തിയും ബുദ്ധിമുള്ളവളായ സ്ഥിതിയിലും, സ്വയഷ്ടപ്രകാരത്തിലും പ്രായപൂർത്തിയും ബുദ്ധിമുള്ളവളായ സ്ഥിതിയിലും ശരീരത്തെ അവൾ സൗകര്യമാക്കി കൊടുക്കലുകൊണ്ട് അവൻ ഒത്തു ചെയ്താൽ പിന്നെ മഹർ കിട്ടാൻ വേണ്ടി ശരീരത്തെ തടഞ്ഞു വെക്കുന്ന അവകാശം അവൾക്കില്ല. ആ ഹക്ക് അവൾക്ക് നഷ്ടപ്പെട്ടു. വലിയ വലിയ വലി വലിയ സഹീറത്തിൻ വ മജ്നൂനത്തിൻ, ചെറിയ വിവാഹം ചെയ്യപ്പെട്ട പെണ്ണ്, പ്രായപൂർത്തിയാവാത്ത സഹീറത്ത് ചെറിയ പെണ്ണാണ്. മജ്നൂനത്തിനും ഭ്രാന്തത്തിയാണ്. പ്രായപൂർത്തിയാവാത്ത പോയിട്ട് 18 വയസ്സാവാത്തവരെ നിക്കാഹ് ചെയ്തു കൊടുക്കുന്നതും ഇപ്പോൾ ഗവൺമെൻറ് ലെവലിൽ അപരാധമാണ്, ശിക്ഷാർഹമാണ്. അതെല്ലാം സൂക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ ശറഈൽ അത് ശിക്ഷാർഹമല്ല, അപരാധമല്ല. അങ്ങനെ ഒരു വിവാഹം നടന്നാൽ അവൾ ആ സഹീറത്തായ പ്രായപൂർത്തിയാവാത്ത പെണ്ണിൻ്റെ വലിയനിക്കും, അതുപോലെ ഭ്രാന്തത്തിയായ പെണ്ണിൻ്റെ വലിയനിക്കുമുണ്ട് തർക്കുൽ ഹബസി, അവളെ തടയാതിരിക്കൽ, തടയുന്നതിനെ ഉപേക്ഷിക്കൽ. ലഹുമ, അവ രണ്ടാളെ അവൻ തടയുന്നതിനെ ഉപേക്ഷിക്കൽ. ഇൽ മസലഹത്തി, എന്തെങ്കിലും ഗുണം കണ്ടതിന് വേണ്ടി. അവളെ തടഞ്ഞു വെച്ചത് കൊണ്ടുള്ള ഗുണമല്ല, ഏൽപ്പിച്ചു കൊടുക്കലാണ് ഗുണമെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കലാണ് നല്ലത്, മഹർ കിട്ടില്ലെങ്കിലും. വയതഖററു കുല്ലു സദാഖി ബി മൗത്തിൻ ലഹദിഹിമ, സദാഖ് മുഴുവനും സ്ഥിരപ്പെടും
സദാക്ക് മുഴുവനും സ്ഥിരപ്പെടും ബി മൗത്തിൻ ലിയഹദിഹിമ രണ്ടാളിൽ ഒരാൾ മരിക്കൽ കൊണ്ട് വിവാഹം ആയ ഉടനെയോ പിന്നെ ശേഷം അവളെ കൊണ്ട് സുഖമെടുക്കുന്നതിന് മുമ്പായിട്ട് അവളെ സംയോഗം ചെയ്തതിന് മുമ്പായിട്ട് ഭർത്താവ് മരിച്ചു അല്ലെങ്കിൽ ഭാര്യ മരിച്ചു എന്നാൽ അവൾക്ക് മഹർ മുഴുവനും സ്ഥിരപ്പെട്ടു ഭാര്യ മരിച്ചാൽ അതാരിക്കാവും ഭാര്യയുടെ സ്വത്ത് ആർക്കാണ് ഓഹരിയായിട്ട് പോകുന്നത് ആ സ്വത്തിൽ അത് ഉൾപ്പെടും പിന്നെ ഭർത്താവ് മരിച്ചാൽ അവൻ്റെ വാരിശീയങ്ങൾക്ക് ആ സ്വത്ത് പോകും അല്ല ഭർത്താവ് മരിച്ചാൽ അവൻ്റെ സ്വത്തിൽ നിന്ന് വാരിശീയങ്ങൾ അംശയിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഇവളെ ഈ കടം വീടണം ഇവളെ മഹർ കൊടുക്കണം അത് കടമാണ് ഹക്കാണ് ആ മഹർ കൊടുക്കണം അങ്ങനെ അപ്പോൾ രണ്ടാളിൽ ഒരാൾ മരിക്കലുകൊണ്ടോ അതുപോലെ കബറിൽ ഒത്തിരി സംയോഗത്തിൻ്റെ മുമ്പാണെങ്കിലും ശരി മരിച്ചാൽ മഹർ മുഴുവൻ സ്ഥിരപ്പെട്ടു ആ ഒത്തിയിൻ അല്ലെങ്കിൽ സംയോഗം ചെയ്തുകൊണ്ട് സംയോഗം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ശേഷം എപ്പോഴും മരിക്കട്ടെ മരിക്കാതിരിക്കട്ടെ തലാക്ക് ചെല്ലട്ടെ ചെല്ലാതിരിക്കട്ടെ എന്തായാലും മഹർ മുഴുവൻ നിർബന്ധമായി വയസ്കുത് കുല്ലുഹു മഹർ മുഴുവനും ഇല്ലാതെയാകും ബി ഫിറാഖിൻ വിട്ടുപിരിയൽ കൊണ്ട് എങ്ങനത്തെ വിട്ടുപിരിയൽ വഖായമിൻ അവളിൽ നിന്ന് സംഭവിച്ച അവളിൽ നിന്നുണ്ടായ വിട്ടുപിരിക്കൽ ഖബ്ല വത്തിയിൻ സംയോഗത്തിന് മുമ്പ് സംയോഗത്തിന് ശേഷമാണെങ്കിൽ ആരെ ഭാഗത്തിൽ നിന്നുള്ള വിട്ടുപിരിയൽ ഉണ്ടായാലും അതിന് ആര് കാരണക്കാരായാലും അത് മഹർ മുഴുവൻ സ്ഥിരപ്പെട്ടു ഇത് വത്തിന് മുമ്പ് അവളെ ഭാഗത്തിൽ നിന്നുള്ള ഫിറാഖാണെങ്കിൽ മഹർ മുഴുവനും ഇല്ലാതെയായി അവളെ ഭാഗത്തുള്ള ഫിറാഖ് ഏതുപോലെ ഫസ്ഖിഹ അവൾ വിവാഹത്തെ നിക്കാഹനെ ദുർബലപ്പെടുത്തും പോലെ ഫസ്ഖ് ചെയ്യും പോലെ പെണ്ണുക്ക് അങ്ങനെ ഫസ്ഖ് ചെയ്യാൻ അധികാരം ഇഷ്ടം പോലെ ഇസ്ലാം വെച്ചിട്ടില്ല പ്രത്യേക നിയമം പാലിച്ചുകൊണ്ട് ഷർത്തുകൾ പാലിച്ചുകൊണ്ട് ആവണം അതും കാതിൻ്റെ അടുക്കലായിരിക്കണം ഫസ്ഖ് ആക്കേണ്ടത് അതിന് കുറേ നിയമങ്ങളുണ്ട് ഷർത്തുകളുണ്ടതെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം ഫസ്ഖ് എന്നുള്ളത് ഇല്ലെങ്കിൽ ഇസ്ലാമിലത് ഫസ്ഖ് ആവുകയില്ല പിന്നെ അങ്ങനെയുള്ള ഫസ്ഖ് അവളിൽ നിന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അവൾ അവളുടെ ഭാഗത്തിൽ നിന്ന് ഫിറാഖായി സംയോഗത്തിൻ്റെ മുമ്പാണെങ്കിൽ മഹർ മുഴുവനും നഷ്ടപ്പെട്ടു വയഴ്ത്ത ഷത്തറുൽ മഹറും മഹർ പകുതിയാകും ആ യജിബു നിസ്ബുഹു ഫഖത് പകുതി മാത്രം നിർബന്ധമാകും ഈ തലാഖിൻ ഖബ്ല വത്തിഹി വത്തുവിൻ്റെ മുമ്പ് അവൻ തലാഖ് ചൊല്ലലുകൊണ്ട് പകുതി മഹർ അപ്പോൾ മഹർ മുഴുവനും കൊടുക്കുന്ന സന്ദർഭം പകുതിയാകുന്ന സന്ദർഭം മുഴുവൻ ഇല്ലാതെയാകുന്ന സമയം മഹർ പകുതിയാകുന്ന സന്ദർഭം ഇങ്ങനെ മൂന്ന് സന്ദർഭങ്ങളുണ്ട് യസിഹു തബറുഖു ബിൽ മഹ്രി മഹർ കൊണ്ട് സൗജന്യമാക്കൽ സഹിയാകും മഹർ കൊണ്ട് സൗജന്യമാക്കൽ എന്ന് പറഞ്ഞാൽ മഹർ വേണ്ടാന്ന് വെക്കൽ സഹിയാകും ആര് മിൻ മുക്കല്ലഫത്തിന് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള പെണ്ണിൽ നിന്നും ഭാര്യ പ്രായപൂർത്തിയായവളുമാണ് ബുദ്ധിയുള്ളവളും പുള്ളി ബുദ്ധി സ്ഥിരമുള്ളവളുമാണ് എങ്കിൽ അവൾ പറയുന്നു എനിക്ക് മഹർ വേണ്ട ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ മഹർ വൈവായി ബി ലഫുദൽ ഇബ്രാഹി ഇബ്രാഹ് എന്ന ലഫുദ് കൊണ്ട് ഇബ്രാഹ് എന്ന് പറഞ്ഞാൽ ഞാൻ വൈവാക്കി തന്നു എന്നാണ് അബ്രാ യുബ്രിയു ഇബ്രാഹ് വല്ല അഫു അഫായ അഫു മാപ്പ് നൽകും ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നു മഹർ വേണ്ട എന്ന് പറഞ്ഞാൽ മഹർ വൈവായി പിന്നെ മഹർ നിക്കാഹിന് മാത്രമല്ല വേറെയും രണ്ട് സന്ദർഭത്തിൽ മഹർ കൊടുക്കൽ നിർബന്ധമാകുന്നു മഹർ മിസൽ എന്ന് പറയും ഇതിന് ഒഫി വത്തി നിക്കാഹിം ഫാസിദിൻ ഇവരുടെ നിക്കാഹ് നടന്നു നടന്നിട്ടാവുമ്പോൾ നിക്കാഹിൻ്റെ ഷർത്തുക്കാത്ത നിക്കാഹാണ് എന്ന് അറിഞ്ഞത് ഈ ദമ്പതികൾ തമ്മിൽ ചേർന്ന് ഒത്ത് സംയോഗം ചെയ്തതിന് ശേഷമാണ് പിറ്റെന്നാണ് അറിഞ്ഞത് സംയോഗം ചെയ്തതിന് ശേഷമാണ് അതറിഞ്ഞത് നിക്കാഹ് ഫാസിദായിട്ടുണ്ട് എന്നിരിക്കലോ വലിയ ഷർത്ത് തൊട്ടില്ല അല്ലെങ്കിൽ സാക്ഷികളെ അത് ഷർത്തക്കാത്ത സാക്ഷികളാണ് ആ നിക്കാഹിൻ്റെ സീഹ ശരിയായിട്ടില്ല എന്തെങ്കിലും കാരണങ്ങളെ കൊണ്ട് നിക്കാഹ് ഫാസിദായത് പിന്നീട് അറിഞ്ഞാൽ ആ ഒത്തിൽ മഹർ മിസ്ൽ നിർബന്ധമാകും മഹർ മിസ്ൽ എന്ന് പറഞ്ഞാൽ അവളെപ്പോലെയുള്ള പെണ്ണിനിക്ക് ലഭിക്കുന്ന അവളെ കുടുംബത്തിൽപ്പെട്ട അവളെ സഹോദരി അവളെ ഇളാമ അവളെ മുതാമ ഇവ അവർക്കെല്ലാം ലഭിച്ചിരുന്ന മഹർ എത്രയാണ് അത്ര മഹർ കൊടുക്കണം ഒഫി വത്തി ശുഭഹത്തി അപ്പം നിക്കാഹ് നിക്കാഹല്ലത് പിന്നെ നിക്കാഹാണെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം അവളെ വീണ്ടും നിക്കാഹ് ചെയ്യണം അപ്പോഴേ അത് ദമ്പതികളായി ഒരുമിച്ച് കൂടാൻ അവർക്ക് അനുവദ്യമാവുകയുള്ളൂ ഒഫി വത്തി ശുഭഹത്തി ശുഭഹത്തിൻ്റെ വത്തുഹിലും ശുഭഹത്തിൻ്റെ വത്തുഹിലും മഹർ മിസ്ല് നിർബന്ധമാകും യജിബു മഹർ മിസൽ ശുഭഹത്തിൻ്റെ വത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടുള്ള വത്ത്
ഭാര്യയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് മറ്റൊരു സ്ത്രീയെ ഒത്തു ചെയ്യുക. ഭാര്യയല്ലാത്തൊരു സ്ത്രീയെ ഒത്തു ചെയ്തതിൻ്റെ ശേഷമാണ് ഇത് ഭാര്യയല്ല എന്ന് മനസ്സിലായത്. എങ്കിൽ ആ പെണ്ണിനിക്കും മഹർ കൊടുക്കണം. യജിബു മഹറു മിസ്രിൻ, മഹറു മിസ്രി നിർബന്ധമാകും. ആ സ്ത്രീക്ക് യുദ്ധ നിർബന്ധമാകും. അതിന് പുറമെ അത് വേറെ അവൾക്ക് യുദ്ധ നിർബന്ധമാകും. ഇവൻ ഒത്തു ചെയ്തവനാണെങ്കിൽ അവൻ മഹർ മിസ്ര കൊടുക്കണം. മഹർ മിസ്ര പറഞ്ഞാൽ അവളെപ്പോലെയുള്ള സ്ത്രീക്ക് ലഭിക്കുന്ന മഹർ. എന്തിനു വേണ്ടി? ലിസ്തീഫായി, അവൻ പൂർത്തിയാക്കി വീടിയതിന് വേണ്ടി. മംഫഅത്തൽ ബുദ്ഇ, ബുദ്ഇ ഫർജ്, ഫർജിൻ്റെ മംഫഅത്തിനെ ഉപകാരത്തെ അവൻ പൂർത്തിയാക്കി എടുത്തതിന് വേണ്ടി മഹർ കൊടുക്കൽ നിർബന്ധമായി. ഈ രണ്ട് സന്ദർഭത്തെ വ്യഭിചാരമായിട്ട് ജിനയായിട്ട് കണക്ക് കൂട്ടുകയില്ല. ഇത് വ്യഭിചാരമല്ല. നിക്കാഹ് ഫാസിദായത് അറിയാതെ വത്ത് സംഭവിച്ചു പോയാൽ അത് ജിനല്ല. അതേപോലെ ഭാര്യയാണ് തെറ്റിദ്ധരിച്ചു കൊണ്ടൊരു പെണ്ണ് നിക്ക് വത്ത് ചെയ്തു, പിന്നെയാണ് വത്ത് ചെയ്തതിന് ശേഷമാണ് അറിഞ്ഞത് ഭാര്യയല്ല എന്ന്. എങ്കിൽ ഈ രണ്ട് സന്ദർഭവും അത് വ്യഭിചാരമായിട്ട് കൂട്ടുന്നില്ല. പക്ഷെ മഹർ മിസ്ര കൊടുക്കൽ നിർബന്ധമാകുന്നു. ഇസ്ലാമിൻ്റെ നിയമങ്ങളെ വേണ്ടതുപോലെ മനസ്സിലാക്കി അതുപോലെ പ്രവർത്തിക്കാൻ അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. നാഫിയ ഇൽമും ഫഹ്മും അഖലും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വസ്സലാമു അലൈക്കും.